Hi friends, online kpsc.blogspot.in daily kandha physics inde pudhiyara adhyayathilekku ende ella priya sohruthukalkkum swagatham. Ningal aadhyamayana YouTube channel kaanunnendengil dayavayi subscribe cheyyanum thottadutha kaanunna bell icon click cheyyanum marakkarathu. Daily current affairs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഓപ്പൺ ചെയ്താൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. 6/10/2019 ആനുകാലിക സംഭവങ്ങൾ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? എസ് മണികുമാർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആര്? സുർജിത് ഭല്ല. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനിക അഭ്യാസമായ നൊമഡിക് എലിഫന്റ് 2019 അരങ്ങേറുന്നത് എവിടെ? ബക്ലോഹ്, ഹിമാചൽ പ്രദേശ്. ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനിക അഭ്യാസമായ എക്വേറിൻ 2019 വേദി പൂനെ. ഗുരുനാനാക്കിൻ്റെ 150-ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ ഫ്ലാഗ് ഓഫ് ചെയ്ത ട്രെയിൻ സർബത്ത് ദ ബാൽഹ എക്സ്പ്രസ്. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ പാൻമസാല ഉപയോഗം പൂർണ്ണമായി നിരോധിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2019 ഒക്ടോബറിൽ മോസ്റ്റ് എഫക്റ്റീവ് സ്വച്ഛതാ അംബാസിഡർ അവാർഡിന് അർഹനായത് സച്ചിൻ ടെണ്ടുൽക്കർ. 2020-ഓടുകൂടി ഒപെക്കിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച രാജ്യമാണ് ഇക്വഡോർ. 2019 UNHCR നാൻസൻ റെഫ്യൂഗി അവാർഡിന് അർഹനായത് അസീസ് ബെക്ക് അഷ്റോവ് കിർഗിസ്ഥാൻ. ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൻ്റെ പുതിയ MD ആൻഡ് CEO അമുർ എസ് ലക്ഷ്മി നാരായണൻ. ഗ്രീസിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡർ അമൃത് ലൂഗൻ. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ് ഡൽഹി ടു ലക്നൗ. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചർക്ക അനാവരണം ചെയ്യപ്പെട്ട നഗരം നോയിഡ, ഉത്തർപ്രദേശ്. 2019 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ സിൻസിനാറ്റി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയസൂര്യ. ചിത്രം ഞാൻ മേരിക്കുട്ടി. 2019 ഒക്ടോബറിൽ നടക്കുന്ന നരേന്ദ്രമോദി സി ജിൻ പിങ് ഇൻഫോർമൽ സമ്മിറ്റിന് വേദിയാകുന്നത് തമിഴ്നാട് മാമല്ലപുരം. 2019 ഒക്ടോബറിൽ മൗറീഷ്യസിലെ മെട്രോ എക്സ്പ്രസ്, ENT ഹോസ്പിറ്റൽ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി, പവിൻ ജുഗൗത്ത് മൗറീഷ്യസ് പ്രസിഡന്റ്. 2019 ഒക്ടോബറിൽ ആരംഭിച്ച രണ്ടാമത് വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി ടു ഖത്ര. ഫ്ലാഗ് ഓഫ് ചെയ്തത് അമിത്ഷാ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് എസ് മണികുമാർ മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു. അടുത്തിടെ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ ഫംഗസിനം പോയിസൺ ഫയർ കോറൽ. അടുത്തിടെ നാസയുടെ ഉപഗ്രഹമായ കാസിനി ജൈവ സാന്നിധ്യം കണ്ടെത്തിയ ശനിയുടെ ഉപഗ്രഹം എൻസലാഡസ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച നെതർലാൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടർ. ഇന്ത്യ ആൻഡ് നെതർലാൻഡ്സ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന പുസ്തകം രചിച്ച വ്യക്തി വേണു രാജാമണി. 2020 ഒപെക് സംഘടനയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച രാജ്യം ഇക്വഡോർ. ഇന്ത്യയെ തുറന്ന പ്രദേശത്തെ മലമൂത്ര വിസർജനരഹിതമായി പ്രഖ്യാപിച്ച തീയതി 2 ഒക്ടോബർ 2019. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയി അടുത്തിടെ നിയമിതനായ വ്യക്തി SS മല്ലികാർജുന റാവു. ജപ്പാൻ്റെ പുതിയ രാജാവായ നറുഹിതോയെ സന്ദർശിച്ച ആദ്യ ലോക നേതാവ് ഡൊണാൾഡ് ട്രംപ്. USA പദവിയിലിരിക്കെ നോർത്ത് കൊറിയ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളെ മാനിച്ച് കൗൺസിൽ ഓഫ് യൂറോപ്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സിന് ഇന്ത്യ ആദരിച്ച ബോളിവുഡ് താരം അനിൽ കപൂർ. 2019 വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലണ്ടൻ ആദരിച്ച ആദ്യ കൊമേഡിയൻ കപിൽ ശർമ്മ. 2019 ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി
പ്രഖ്യാപിച്ച രാജ്യങ്ങൾ അൾജീരിയ ആൻഡ് അർജന്റീന. 2019 ലോകാരോഗ്യ സംഘടന മീസൽസ് വിമുക്തമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യൻ രാജ്യം ശ്രീലങ്ക. 2019 ഫോർബ്സ് വേൾഡ്സ് ഹയസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റി 100 ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ടെയ്ലർ സ്വിഫ്റ്റ്. ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ഏകതാരം അക്ഷയ് കുമാർ 33-ാം സ്ഥാനം. ഫോർബ്സ് 2019 ലിസ്റ്റ് ഓഫ് അമേരിക്കാസ് റിച്ചസ്റ്റ് സെൽഫ് മെയ്ഡ് വുമൺ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജർ ജയശ്രീ ഉള്ളാർ 18-ാം സ്ഥാനം, നിർജ സേത്തി 23-ാം സ്ഥാനം, നേഹ നർഗഡെ 60-ാം സ്ഥാനം. ആൻറ്റി മൈക്രോബയൽ റെസിസ്റ്റൻസിൻ്റെ വ്യാപനം തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ അവാറി ടൂൾ ആക്സസ് വാച്ച് ആൻഡ് റിസർവ്. ടോം ടോം ട്രാഫിക് ഇൻഡെക്സ് 2018 ഒന്നാമതെത്തിയ നഗരം മുംബൈ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ സാമ്പത്തിക വളർച്ചയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് എക്കണോമി ബംഗ്ലാദേശ്. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി സൈക്കിൾ റിലേ ഓഫ് പീസ് സംഘടിപ്പിച്ച ഗൾഫ് രാജ്യം സൗദി അറേബ്യ റിയാദ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATFൽ അംഗമാകുന്ന ആദ്യ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. 2019 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇറാഖിലെ പ്രദേശം ബാബിലോൺ. ഫോർബ്സിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ധനികനായ സംഗീതജ്ഞ റിഹാന. ഫോർബ്സ് ദ വേൾഡസ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ് 2019 ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ഏകതാരം വിരാട് കോഹ്ലി 100-ാമത്, ഒന്നാമത് ലയണൽ മെസ്സി. 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ UK ഇന്ത്യ റിലേഷൻസ് സെലിബ്രേറ്റി വുമൺ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ വനിത നിർമ്മല സീതാരാമൻ. ട്രാൻസ് കണ്ടീഷണൽ സൈക്ലിംഗ് റേസ് നടക്കുന്ന ആദ്യ വനിത സോറി ട്രാൻസ് കണ്ടീഷണൽ സൈക്ലിംഗ് റേസ് നേടുന്ന ആദ്യ വനിത ഫിയോണ കോൾപിഞ്ചർ ജർമ്മനി. 2019 ഓഗസ്റ്റിൽ ജെറ്റ് പവേർഡ് ഹോവർഡ് ബോർഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ചാനൽ കടന്ന വ്യക്തി ഫ്രാങ്കി സപ്ത ഫ്രാൻസ്. 2022 ഫുട്ബോൾ ലോകകപ്പ് വേദി ഖത്തറിന് അനുവദിച്ചത് സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന പരാതിയെ തുടർന്ന് അറസ്റ്റിലായ മുൻ UEFA പ്രസിഡന്റ് മിഷൻ പ്ലാറ്റിനി. ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ആദ്യ മോഡൽ വില്ലേജ് ഉദ്ഘാടനം ചെയ്ത രാജ്യം ശ്രീലങ്ക. ഇന്ത്യയുടെ സഹായത്തോടെ മഹാത്മാഗാന്ധി IT ആൻഡ് ബയോടെക് പാർക്ക് നിലവിൽ വന്ന ആഫ്രിക്കൻ രാജ്യം കോട്ടേറ്റ് ഇവോയറെ. ഇന്ത്യ ആഫ്രിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നിലവിൽ വരുന്ന രാജ്യം മലാവി. റഹിൻ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി മ്യാൻമറിന് 200 വീടുകൾ നിർമ്മിച്ചു നൽകിയ രാജ്യം ഇന്ത്യ. ഏത് രാജ്യത്തിൻ്റെ 1800 സിവിൽ സർവൻസിനാണ് 2019-25 കാലയളവിൽ ഇന്ത്യ പരിശീലനം നൽകാൻ തീരുമാനിച്ചത്? ബംഗ്ലാദേശ്. 2019 ഓഗസ്റ്റിൽ റഷ്യയുമായി യുറേനിയം സപ്ലൈ ഡീൽ ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശ്. 2019 ഇന്ത്യ ഏത് രാജ്യവുമായാണ് വെറ്ററിനറി ഹെൽത്ത് പ്രോട്ടോക്കോളിൽ ഏർപ്പെട്ടത്? ഓസ്ട്രേലിയ. ബാബ ഗുരുനാനാക്ക് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന രാജ്യം പാകിസ്ഥാൻ. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തി